നമസ്കാരം. അമേരിക്കയിൽ സമ്പദ് വ്യവസ്ഥ മന്ദഗതിയിലാണെന്ന് തുറന്നു സമ്മതിച്ച് പ്രസിഡന്റ് ജോ ബൈഡൻ. രാജ്യത്തെ സാമ്പത്തികാവസ്ഥ കഴിഞ്ഞ 3 മാസമായി തുടർച്ചയായി കുറഞ്ഞു വരുന്നതാണെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. 0.9% കുറവാണ് 3 മാസത്തിനിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ പദത്തിൽ GDP അഥവാ മൊത്ത ആഭ്യന്തര ഉൽപാദനം വാർഷിക നിരത്തിൽ 1.6% കുറഞ്ഞിരുന്നു. ശേഷം നാഷണൽ ബ്യൂറോ ഓഫ് ഇക്കണോമിക് എന്ന സംഘടനയാണ് അമേരിക്ക സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് കടക്കുന്നതായി സൂചനകൾ നൽകിയത്. എന്നാൽ രാജ്യം സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങുന്നുവെന്ന് ബൈഡൻ തുറന്നു സമ്മതിച്ചിട്ടില്ല. 4 പതിറ്റാണ്ടിനിടെ ഏറ്റവും വലിയ പണപ്പെരുപ്പം സാക്ഷ്യം വഹിച്ച മാസത്തിലൂടെയാണ് അമേരിക്ക കടന്നുപോയത്. എന്നാൽ കൊറോണ മഹാമാരി കാലത്ത് നഷ്ടപ്പെട്ട സ്വകാര്യ മേഖലയിലെ ജോലികൾ വീണ്ടെടുക്കുകയും പണപ്പെരുപ്പം കുറയ്ക്കാൻ ഫെഡറൽ റിസർവ് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ സമ്പദ് വ്യവസ്ഥ മന്ദഗതിയിലാകുന്നതിൽ അതിശയിക്കാനില്ലെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചു. ചരിത്രപരമായ ആഗോള വെല്ലുവിളികളെ അഭിമുഖീകരിക്കുമ്പോഴും ശരിയായ പാതയിലൂടെയാണ് പോകുന്നതെന്ന വിശ്വാസമുണ്ടെന്നും അതുകൊണ്ട് തന്നെ സുരക്ഷിതനായി ഈ വെല്ലുവിളികളെ തരണം ചെയ്യാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ താൻ അധികാരമേറ്റതിനു ശേഷം അമേരിക്കൻ ഉൽപാദന രംഗത്ത് $200 ബില്യൺ നിക്ഷേപം നടത്തുന്ന കമ്പനികളിൽ ഒന്നായ കൊറിയയിലെ SK ഗ്രൂപ്പ് ചെയർമാനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നും അമേരിക്കയുടെ ഉൽപാദന രംഗത്ത് ഇത് ചരിത്രപരമായ തിരിച്ചുവരവിന് തുടക്കം കുറിക്കുമെന്നും ബൈഡൻ പറഞ്ഞു. കൂടാതെ രാജ്യത്ത് തൊഴിലില്ലായ്മ 3.6% ചുരുങ്ങിയിരിക്കുകയാണ് എന്നും 2ാം പാദത്തിൽ മാത്രം 1 ദശലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടുവെന്നും ജോ ബൈഡൻ കൂട്ടിച്ചേർത്തു. സാമ്പത്തിക നേട്ടങ്ങൾ കൈവിടാതെ പണപ്പെരുപ്പം കുറയ്ക്കുന്നതിലാണ് ഭരണകൂടം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് ബൈഡൻ വ്യക്തമാക്കി.